പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യരായ ഗുരുജനങ്ങളെ, അധ്യാപിക അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, നല്ലവരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മലപ്പുറം വിദ്യാനഗർ പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ സ്റ്റുഡൻറ്റ് പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിലും ഓൺലൈനായി ഏതാനും നിമിഷങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനും അവകാശം കിട്ടിയതിൽ അവസരം കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. പാർലമെൻറ്റ് ഒരു സുപ്രധാനമായ ഭരണഘടനാ സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ അത് സർവപ്രധാനമാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിൽ എത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പിലൂടെ നാം ചെയ്യുന്നത്. ഈ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുണ്ട്. ഒന്ന് ലോക്സഭയും പൊതുജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ലോക്സഭയും, രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികന്മാരും ലോക്സഭാ അംഗങ്ങളും ചേർന്ന് തിരഞ്ഞെടുക്കുന്ന രാജ്യസഭയും. രാജ്യസഭ സ്ഥാപിച്ചിട്ടുള്ളത് പാർലമെൻറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നവരിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും പ്രതിഭാശാലികളും ബുദ്ധിജീവികളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട കായിക രംഗത്തുള്ളവരും ഒക്കെ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട പല മേഖലകളിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പ്രാതിനിധ്യം കിട്ടി എന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഒരു അപ്പർ ഹൗസ്, ഒരു രാജ്യസഭ ഉണ്ടാകുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും എല്ലാ താല്പര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും എല്ലാ കഴിവുകളെയും പ്രതിനിധാനം ചെയ്യാനും സാധിക്കുന്ന ഒരു ഹൗസാണ് രാജ്യസഭ. ലോക്സഭയാകട്ടെ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് നേരിട്ട് 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധികളാണ്. ഈ രണ്ട് സഭകളും ചേരുന്ന പാർലമെൻറ്റാണ് രാജ്യത്തിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്. ആ നിയമനിർമ്മാണങ്ങൾക്ക് വല്ല വീഴ്ചയും സംഭവിച്ചാൽ, അത് നടപ്പിലാക്കുന്നതിൽ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കപ്പെടാതിരുന്നാൽ, അത് ആ വക കാര്യങ്ങളെക്കുറിച്ച് നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ശരിയായ വിധം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പാർലമെൻറ്റ് ജനങ്ങൾക്ക് വേണ്ടി പാസാക്കിയെടുക്കുന്ന നിയമങ്ങൾ ജനങ്ങളിൽ എത്തുന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭരണ നിർവഹണ ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. ജനങ്ങളുടെ ഇച്ഛയും അഭിലാഷവും ഉൾക്കൊണ്ടുകൊണ്ടാണ് മന്ത്രിസഭയും പാർലമെൻറ്റും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനാഭിലാഷം മാനിച്ച് അവർക്ക് ഏറ്റവും ഹിതവും മിതവും ന്യായവുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ മികച്ച ജീവിതത്തിന് സഹായകരമായ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പൗരാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിധത്തിൽപ്പെട്ട നിയമങ്ങളും പാസാക്കിയെടുക്കുവാനുള്ള അധികാരമാണ് പാർലമെൻറ്റിനുള്ളത്. അതുകൊണ്ട് ഒരു രാജ്യത്തെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് ആ രാജ്യത്തിൻ്റെ വൈദേശികമായ നിലപാടുകളും അല്ലെങ്കിൽ സാർവദേശീയമായ നയങ്ങളും ആഭ്യന്തരമായ നയങ്ങളും സാമ്പത്തിക നയങ്ങളും അതിൻ്റെ ചെലവഴിക്കുന്ന രീതിയും ഒക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റ് അറിഞ്ഞുകൊണ്ടാണ്. പാർലമെൻറ്റാണ് അതെല്ലാം പാസാക്കുന്നത്. അതിനാവശ്യമായ എല്ലാ വിധത്തിലുള്ള സാമ്പത്തികമായ സൗകര്യങ്ങളും പാർലമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഭരണ നിർവഹണ ശക്തികൾക്ക്, എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് നൽകുന്നത്. അങ്ങനെയുള്ള പാർലമെൻറ്റ് വളരെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന പക്ഷം, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വെറും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി വേണ്ടത്ര ചർച്ച കൂടാതെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങൾ എപ്പോഴും ഹാനികരവും ജനവിരുദ്ധവുമായി തീരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജനങ്ങളോടും രാഷ്ട്രത്തോടും ഭരണഘടനയോടും കടപ്പെട്ടിരിക്കുന്നവരാണ് പാർലമെൻറ്റിലെയും നിയമസഭയിലെയും അംഗങ്ങൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ വിധത്തിൽ പാർലമെൻ്ററി പ്രവർത്തനങ്ങളുടെ ഒരു പരിശീലനം ലഭ്യമാക്കുന്നതിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാർലമെൻറ്റുകൾ സ്ഥാപിക്കുന്നത്. ആ പാർലമെൻറ്റിൽ ഒരു പ്രതീകാത്മകമായി പാർലമെൻറ്റ് നടത്തുകയും അതിൻ്റെ നടത്തിപ്പിലൂടെ ഏത് വിധത്തിലാണ് പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. ലോകത്ത് പല വിധത്തിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. രാജഭരണമുണ്ട്, ഏകാധിപത്യമുണ്ട്, സമഗ്രാധിപത്യമുണ്ട്, പട്ടാള ഭരണമുണ്ട്, അതുപോലെ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യവും ഉണ്ട്.
ആ ജനാധിപത്യമാണ് താരതമ്യേന ഭരണരീതികളിൽ ഭേദപ്പെട്ട ഒന്ന് ജനാധിപത്യമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ജനാധിപത്യം എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂല്യാധിഷ്ഠിതമായിക്കൊള്ളണം എന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം ഭരണഘടനാ സംരക്ഷണമോ അവർക്ക് തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അതിനനുയോജ്യമായവരെയോ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊള്ളണമെന്നില്ല. ജനങ്ങളുടെ ആ ഇഷ്ടം പ്രയോഗിക്കുന്നതിന് വോട്ടവകാശം ഉപയോഗിക്കുന്നതിൽ പല പല ചെറിയ ചെറിയ കാര്യങ്ങളും പലപ്പോഴും അവരെ സ്വാധീനിക്കാറുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ, ഒരു ദിവസത്തെ ആഹാരത്തിന് ലഭിക്കുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന ആളോടും പാർട്ടിയോടുമുള്ള തൻ്റെ പ്രത്യേകമായ കടപ്പാടുകൾ, ഇങ്ങനെ പല സംഗതികൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ താൽക്കാലികമായി ആ ദിവസത്തെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളിലെ ആവശ്യം തനിക്ക് നിർവഹിച്ചു തന്നവർക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾ തരം താഴ്ന്ന് പോകാറുണ്ട്. എന്നാൽ വോട്ട് ചെയ്യുന്ന ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തിൻ്റെ നയം തീരുമാനിക്കുന്നതാണ്, മുഴുവൻ ജനകോടികളുടെയും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ താൽക്കാലികമായ ആഗ്രഹങ്ങളെക്കാൾ, അഭിലാഷങ്ങളെക്കാൾ, സ്വാർത്ഥതയേക്കാൾ രാജ്യ താല്പര്യവും ജനകീയ താല്പര്യവുമാണ് തൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഉയർന്ന ബോധമുള്ളവരായി നമ്മളെല്ലാവരും മാറുമ്പോൾ മാത്രമേ പാർലമെൻ്ററി ആക്ടിവിറ്റീസ് ഉദ്ദേശിച്ച ഫലം ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആരെയും ജയിപ്പിക്കുന്ന സാഹചര്യം വരും. ജയിച്ചവർ ആ വോട്ടർമാരോട് യാതൊരു വിധേയത്വവും പ്രതിബദ്ധതയും കാണിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗത്തിലൂടെ സഞ്ചരിച്ചു എന്ന് വരും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏകാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വഴുതിപ്പോഴെന്ന് വരും. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ഈ വോട്ട് ചെയ്ത ആളുകൾ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരല്ലെങ്കിൽ, പൊതുവെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉയർന്ന നിലവാരം പുലർത്തുന്നവരും അറിവുള്ളവരും മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെ ആയിട്ടില്ല എങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസി നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുവാൻ കഴിയാതെ വരും. അപ്പോൾ അത്തരം ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴെങ്ങനെയെന്നുള്ളതല്ല, ഇപ്പോൾ ശരിയായ രീതികളിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. നേരെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു മികച്ച ഉദാഹരണം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ ഈ 2020 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയുണ്ടായി. വിദ്യാഭ്യാസ കാര്യങ്ങൾ വാസ്തവത്തിൽ സർക്കാർ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വകുപ്പിൽപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു. ഭരണഘടന പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും കേന്ദ്രത്തിന് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾക്ക് സെൻട്രൽ ലിസ്റ്റ് എന്നും രണ്ടു കൂട്ടർക്കും ഇടപെടാവുന്ന കാര്യങ്ങൾക്ക് കൺകറൻ്റ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം നേരത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കി. അപ്പോൾ ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണെങ്കിൽ മണിപ്പൂർ, മേഘാലയ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമൊക്കെ വ്യത്യാസപ്പെട്ട സാഹചര്യങ്ങളാണുള്ളത്. ഓരോ വ്യത്യാസപ്പെട്ട സാഹചര്യങ്ങളിലും തനതായ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സംസ്ഥാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 1976 ശേഷം ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വരികയുണ്ടായി. അതുപോലെ 1986 ഒരു വിദ്യാഭ്യാസ നയം മാറ്റി എഴുതുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 34 കഴിഞ്ഞുപോയി. ഇപ്പോഴാണ് പുതിയൊരു വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ നയത്തിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ ഗവേഷണ വിദഗ്ധനെയാണ് സർക്കാർ നിയമിച്ചിരുന്നത്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണന് പകരം എന്തിനാണ് ഒരു ബഹിരാകാശ ഗവേഷകനെ നിയമിച്ചത് എന്നൊന്നും ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല, അതിനൊന്നും ഉത്തരം പറയാനിവിടെ ആളില്ല. എങ്കിലും അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റി അതിൻ്റെ സ്ട്രക്ചറിൽ ഘടനാപരമായ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഒരു പുതിയ സമ്പ്രദായം ശുപാർശ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇത് ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥിതിഗതികൾ എന്താണെന്നോ, നേരത്തെ നടപ്പിലാക്കപ്പെട്ടിരുന്ന കോത്താരി കമ്മീഷൻ, മുതിരിയാർ കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ തുടങ്ങിയ കമ്മീഷനുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ എന്തായി എന്നോ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടതെന്നോ, ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായത്തിൽ ഏതൊക്കെയാണ് നിലനിർത്തേണ്ടതെന്നോ ഒരു നല്ല ആമുഖം തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ശുപാർശകളല്ല ഈ റിപ്പോർട്ടിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രം തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല, നിലവിലുള്ള വസ്തുതകളെ വിലയിരുത്തിയിട്ടില്ല. ആ വസ്തുനിഷ്ഠമായ
ഒരു പൂർവകാല ചരിത്രത്തിൽ അധിഷ്ഠിതമായി നിലനിന്നുകൊണ്ട് ഒരു തുടർന്നുള്ള പരിഷ്കരണം എന്ന നിലയിലല്ല വന്നിട്ടുള്ളത്. രണ്ടാമത് പാർലമെൻറ്റ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടില്ല, നിയമസഭകൾ ചർച്ച ചെയ്തിട്ടില്ല, ജനപ്രതിനിധികൾക്ക് അതിനുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ വിശിഷ്ടന്മാരോടും അധ്യാപകരോടും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളോടും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോടും വേണ്ടത്ര ഒരു ഡിസ്കഷൻ ഇതിൽ നടന്നിട്ടില്ല. അപ്പോൾ ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി കൊണ്ടുവന്നു, നിലവിലുള്ള വസ്തുതകൾ പരിശോധിക്കാതെ കൊണ്ടുവന്നു. അതിനെല്ലാം പുറമെ വിദ്യാഭ്യാസം മിക്കവാറും കേന്ദ്ര ലിസ്റ്റിലേക്ക് മാറുന്ന സ്ഥിതി വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അവകാശം നന്നേ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഏതാണ്ട് ഇല്ലാതായ മട്ടിലാണ് എന്ന് കരുതുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കാൻ സാധിക്കുകയില്ല. 10+2+3 എന്ന പഴയ സിസ്റ്റം മാറി ഇനി മുതൽ 5+3+3+4 എന്നാണ് വരുന്നത്. മൂന്നാം ക്ലാസ് 3 വയസ്സായ കുട്ടികൾക്ക് 1, 2, 3 വർഷങ്ങൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും പിന്നെ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും അടങ്ങുന്ന 5 വർഷത്തെ കോഴ്സ്, അത് കഴിഞ്ഞാൽ 6, 7, 8 3 വർഷത്തെ കോഴ്സ്, അതിനുശേഷം 8, 9 5, 6, 7 2-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നത്തെ ഓരോ 3 വർഷവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യത്തെ 5 വർഷത്തിൽ 1, 2 ക്ലാസ്സുകൾ വരും, 3, 4, 5 രണ്ടാമത്തെ 3 വർഷത്തിൽ വരും, 6, 7, 8 മൂന്നാമത്തെ 3 വർഷത്തിൽ വരും, 9, 10, 11, 12 അവസാനത്തെ 4 വർഷത്തിൽ വരും. ഈ രീതിയിലാണ് വിദ്യാഭ്യാസത്തിന് ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക ഭാഷകൾക്ക് അമിതമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം മിക്കവാറും പ്രാദേശിക ഭാഷകളിലായി മാറുന്നതോടുകൂടി നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള വികാസം, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലോകത്തെവിടെ പോയാലും വിജയിച്ചു വരാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രാപ്തി, കഴിവ്, ഇംഗ്ലീഷ്, അറബിക് തുടങ്ങിയ അന്താരാഷ്ട്ര ഭാഷകളിലുള്ള പ്രാവീണ്യം, ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമില്ലേ എന്ന് സംശയിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി ലക്ഷ്യമായ ഫെഡറലിസം, സെക്കുലറിസം, അല്ലെങ്കിൽ മതേതരത്വം, മതസൗഹാർദ്ദം, ബഹുസ്വര പാരമ്പര്യം, ഇതെല്ലാം പൗരാവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ, ഇത് സംബന്ധിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുവാനുള്ള പദ്ധതികൾ പോലും ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അവസാനത്തെ 4 വർഷത്തിനിടക്ക് ആദ്യത്തെ വർഷം പഠിച്ച് നിർത്തിയ ഒരാൾക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞ് 2ാമത്തെ വർഷം ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ 1+2 കോഴ്സുകൾക്ക് സയൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, സബ്ജക്ട്സ് ഓപ്ഷൻ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രോഗ്രസ് കാർഡ് ആകെ മൊത്തം 1 ആകാൻ പോവുകയാണ്. ഒറ്റ പ്രോഗ്രസ് കാർഡായിട്ട് നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ സഹപ്രവർത്തകരായ അല്ലെങ്കിൽ സഹപാഠികൾക്കും വരെ നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ, അതൊരു പൊതുവെ കുട്ടികളുടെ ക്യാരക്ടർ തന്നെ തീരുമാനിക്കുന്ന ഒരു റിപ്പോർട്ട് പോലെ ഒറ്റ പ്രോഗ്രസ് കാർഡ് ആദ്യം മുതൽ അവസാനം വരെ തയ്യാറാക്കുകയാണ്. അവൻ്റെ ഭാവിയും എല്ലാം അതോടുകൂടി തീരുമാനിക്കപ്പെടുന്നൊരു സാഹചര്യം വരും. ഇങ്ങനെ ഒരുപാട് ഘടനാപരമായ മാറ്റങ്ങളുണ്ട്, കരിക്കുലം വെട്ടിച്ചിരിക്കുന്ന പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മെഡിക്കൽ കോളേജ്, അതുപോലെ ലോ കോളേജ് തുടങ്ങിയ മെഡിക്കൽ നിയമ വിദ്യാഭ്യാസത്തിന് മാത്രം ഇന്നുള്ള സ്ഥിതിഗതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ബാക്കി എല്ലാ വിദ്യാഭ്യാസ പരിപാടികളെയും കോഴ്സുകളെയും ഒരു ഉന്നതാധികാര സമിതിക്ക് കീഴിലാക്കുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യമായ പരമായ കേന്ദ്രീകൃതമായ ഒരു സംഭവം ഇതിനകത്ത് വേറെയുണ്ട്. പിന്നെ സർവകലാശാലകളുടെ പ്രാധാന്യം കുറയുകയാണ്. കോളേജുകളെല്ലാം ഗവൺമെൻറ് ഉടമയിൽ നിന്ന് മാറിയ മിക്കവാറും കോളേജസ് ഓട്ടോണമസ് ആകാൻ പോവുകയാണ്. അതുകൊണ്ട് ഉയർന്ന ഫീസ് കൊടുക്കേണ്ടി വരും, ദളിതർക്കും പിന്നാക്കക്കാർക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ഏത് വിഷയവും പഠിക്കാൻ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയിരുന്നവർക്ക് അതൊക്കെ കിട്ടാതെ വരും. ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളോടുകൂടി ഒരു വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ വന്ന ഒന്നാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ ഈ അഭിപ്രായങ്ങളൊക്കെ എന്നെപ്പോലെ ഒരു നിയമസഭാ സാമാജികന് അസംബ്ലിയിൽ പറയാം, പാർലമെൻറ്റ് മെമ്പർക്ക് അവിടെ പറയാം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കത്തക്ക ഫെഡറലിസ്റ്റിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മനോഭാവമുള്ള ഒരു കമ്മീഷനാണെങ്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളാം, അതിനുപറ്റിയൊരു ഗവൺമെൻറ് ആണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പാർലമെൻറ്റ് അത്രയും സുപ്രധാനമാണ്. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഏക ലക്ഷ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിശീലിക്കലും ഗണിതശാസ്ത്രവും രസതന്ത്രവും പഠിക്കലും മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്.
നല്ലവനല്ലാത്ത ഒരാൾ, മൂല്യങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാൾ, ദൈവവിശ്വാസിയല്ലാത്ത ഒരാൾ നമ്മുടെ രാജ്യത്ത് IAS നേടിയാലും IPS നേടിയാലും എഞ്ചിനീയറായാലും ഡോക്ടറായാലും അഭിഭാഷകനായാലും മന്ത്രിയായാലും MLA ആയാലും ഭരണാധികാരിയായാലും MP ആയാലും ആര് തന്നെ ആയാലും ആ മനുഷ്യൻ നന്മ ഉള്ള മനുഷ്യനല്ലെങ്കിൽ അത് ഈ ലോകത്തിന് രാജ്യത്തിന് അയാളുടെ പ്രവർത്തന പരിധിക്കകത്ത് നാശം ഉണ്ടാക്കുമെന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നല്ല മനുഷ്യരെ സൃഷ്ടിക്കുവാൻ നല്ല പാർലമെൻറ്റ് വേണം, നല്ല ഭരണഘടന വേണം, നല്ല പ്രതിബദ്ധതയുള്ള കുട്ടികൾ വേണം, സത്യസന്ധത വേണം, ന്യായത്തിലും നീതിയിലും വിശ്വാസം വേണം. അതെല്ലാം അത്യാവശ്യമാണ്. ഇതൊക്കെ ഉള്ള നല്ലവരായ പൗരന്മാരായി വിദ്യാനഗർ സ്കൂളിലെ കുട്ടികൾ വളരട്ടെ, അതിന് ഈ പാർലമെൻറ്റ് കൂടി ഉതകട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റുഡൻറ് പാർലമെൻറ്റ് ഔപചാരികമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ.